ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള എൽ ജി എസ് മെയിൻ പരീക്ഷാ പരിശീലനമാണ് എൽ ജി എസിന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതായി സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതായി ബെല്ലസി ആരുടെ പ്രശസ്ത കൃതിയാണ് സത്യാർത്ഥ പ്രകാശം ദയാനന്ദ സരസ്വതി ആരുടെ പ്രശസ്ത കൃതിയാണ് സത്യാർത്ഥ പ്രകാശം ദയാനന്ദ സരസ്വതി സൈമൺ കമ്മീഷൻ വിരുദ്ധ സമരത്തിനിടെ ലാത്തി ചാർജിൽ പരിക്കേറ്റ് മരണമടഞ്ഞതായിരിക്കും ലാല ലജപത് റായ് സേ്മൺ കമ്മീഷൻ വിരുദ്ധ സമരത്തിനിടെ ലാത്തി ചാർജിൽ പരിക്കേറ്റ് മരണമടഞ്ഞതായി ലാല ലജ്പത് റായ് ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു വിനോബ ബാവൈ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു വിനോബ ഭാവേ ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തിയാറാം വകുപ്പ് പ്രകാരം പിരിച്ചുവിടപ്പെട്ട ആദ്യത്തെ മന്ത്രിസഭ ഏത് സംസ്ഥാനത്തേതാണ് കേരളം ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്താറാം വകുപ്പ് പ്രകാരം പിരിച്ചുവിടപ്പെട്ട ആദ്യത്തെ മന്ത്രിസഭ ഏത് സംസ്ഥാനത്തേതാണ് കേരളം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യയിൽ രണ്ടു തവണ താൽക്കാലിക പ്രധാനമന്ത്രിയുടെ പദവി വഹിച്ചിട്ടുള്ളതായിരിക്കും ഗുൽസരിലാൽ നന്ദ ഇന്ത്യയിൽ രണ്ടു തവണ താൽക്കാലിക പ്രധാനമന്ത്രിയുടെ പദവി വഹിച്ചിട്ടുള്ളതായി ഗുൽ സരിലാൽ നന്ദ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന് ഇന്ത്യ ഏത് രാജ്യത്തെയാണ് മാതൃകയാക്കിയിട്ടുള്ളത് ബ്രിട്ടൻ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന് ഇന്ത്യ ഏതു രാജ്യത്തെയാണ് മാതൃകയാക്കിയിട്ടുള്ളത് ബ്രിട്ടൻ രാജ്യസഭയിലെ ആകെ അംഗസംഖ്യ എത്രയാണ് ഇരുന്നൂറ്റി അമ്പത് രാജ്യസഭയിലെ ആകെ അംഗസംഖ്യ എത്രയാണ് ഇരുനൂറ്റി അമ്പത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നതായി ലോക്സഭാ സ്പീക്കർ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നതായി ലോക്സഭാ സ്പീക്കർ എത്രാമത്തെ ഭരണഘടന ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സായി കുറച്ചത് അറുപത്തിയൊന്നാം എത്രാമത്തെ ഭരണഘടന ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സായി കുറച്ചത് അറുപത്തിയൊന്നാം ഭേദഗതി ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപേത് ആന്ത്രോത്ത് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത് ആന്ധ്രോത്ത് ഗുംതി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ത്രിപുര ഗുംതി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ത്രിപുര ഭൂട്ടാനും നേപ്പാളിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് സിക്കിം ഭൂട്ടാനും നേപ്പാളിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് സിക്കിം ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നർമ്മദ ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നർമ്മദ മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചതെന്ന് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതെന്ന് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഏത് നദിയുടെ തീരത്തായിരുന്നു ആദിശങ്കരൻ്റെ ജന്മഗ്രഹം പെരിയാർ ഏത് നദിയുടെ തീരത്തായിരുന്നു ആദിശങ്കരൻ്റെ ജന്മഗ്രഹം പെരിയാർ കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശമേത് ചിറ്റൂരി കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം പ്രദേശമേത് ചിറ്റൂരി ഏത് ജില്ലയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട ഏത് ജില്ലയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട വിരിപ്പ് മുണ്ടകൻ എന്നീ കൃഷിക്കാലങ്ങൾ ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെല്ല് വിരിപ്പ് മുണ്ടകൻ എന്നീ കൃഷി കാലങ്ങൾ ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെല്ല് ദൂരദർശൻ മലയാളം സംപ്രേഷണം തുടങ്ങിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ദൂരദർശൻ മലയാളം സംപ്രേഷണം തുടങ്ങിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതായിരുന്നു തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതായിരുന്നു തിരുവനന്തപുരം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കാസർഗോഡ് കഠിനംകുളം കായൽ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം കഠിനംകുളം കായൽ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം വേലുത്തമ്പി തളവ ജീവത്യാഗം ചെയ്ത മണ്ണടി ഏത് ജില്ലയിലാണ് പത്തനംതിട്ട വേലുത്തമ്പി തളവ ജീവത്യാഗം ചെയ്ത മണ്ണടി ഏത് ജില്ലയിലാണ് പത്തനംതിട്ട വെരിക വെരിക സഹചരി സഹന സമര സമയമായി എന്നുള്ള വെരികൾ ആരുടേതാണ് അംശി നാരായണപ്പിള്ള വരിക വെരിക സഹചരി സഹന സമര സമയമായി എന്നുള്ള വെരികൾ ആരുടേതാണ് അംശി നാരായണപ്പിള്ള ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അടുക്കളിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പ്രിസ്തീകരിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് അടുക്കളിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പ്രിസ്തീകരിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് കേരളത്തിലെ ലിങ്കൺ എന്നറിയപ്പെടുന്നതായി പണ്ഡിറ്റ് കറുപ്പൻ കേരളത്തിലെ ലിംഗൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ ലോക ലോകപത്ര സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നത് ഏത് മെയ് മൂന്ന് ലോകപത്ര സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നത് ആരുടെ മഹാകാവ്യമാണ് ചിത്രയോഗം വള്ളത്തോൾ ആരുടെ മഹാകാവ്യമാണ് ചിത്രയോഗം വള്ളത്തോൾ ഏത് കൃതികളാണ് നദോന്നത വൃത്തത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്നത് വഞ്ചിപ്പാട്ട് ഏത് കൃതികളാണ് നദോന്നത വൃത്തത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്നത് വഞ്ചിപ്പാട്ട് മലയാളത്തിലെ ആദ്യത്തെ രണ്ട് വർത്തമാന പത്രങ്ങൾ പുറത്തിറങ്ങിയത് എവിടെ നിന്നാണ് തലശ്ശേരി മലയാളത്തിലെ ആദ്യത്തെ രണ്ട് വർത്തമാന പത്രങ്ങൾ പുറത്തിറങ്ങിയത് എവിടെ നിന്നാണ് തലശ്ശേരി ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്ന ഹോബി ഏത് നാണയശേഖരണം ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്ന ഹോബി ഏത് നാണയ ശേഖരണം മനുഷ്യരിലെ ക്രോമസോം സംഖ്യ എത്രയാണ് നാൽപ്പത്തിയാറ് മനുഷ്യരിലെ ക്രോമസോം സംഖ്യ എത്രയാണ് നാൽപ്പത്തിയാറ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇത് ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമേത് ഇനാമൽ ശരീരത്തിന് ഏറ്റവും അധികം ഊർജ്ജം ലഭിക്കുന്നത് എന്തിൽ നിന്നാണ് കൊഴുപ്പ് ശരീരത്തിന് ഏറ്റവും അധികം ഊർജ്ജം ലഭിക്കുന്നത് എന്തിൽ നിന്നാണ് കൊഴുപ്പ് കുട്ടികളിൽ മാത്രം പ്രവർത്തനമുള്ള ഗ്രന്ഥി ഏത് തൈമസ് കുട്ടികളിൽ മാത്രം പ്രവർത്തനമുള്ള ഗ്രന്ഥി ഏത് തൈമസ് ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നതേത് ടൈറ്റാനിയം ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നതേത് ടൈറ്റാനിയം ഏത് രാസവസ്തുവിൻ്റെ ഗരരൂപമാണ് ഡ്രൈ ഐസ് കാർബൺ ഡൈ ഓക്സൈഡ് ഏത് രാസവസ്തുവിൻ്റെ ഗരരൂപമാണ് ഡ്രൈ ഐസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശത്തിന് ഏറ്റവും വേഗമുള്ളത് എവിടെയാണ് ശൂന്യത പ്രകാശത്തിന് ഏറ്റവും വേഗമുള്ളത് എവിടെയാണ് ശൂന്യത ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലിനാണ് സി വി രാമന് നൊബൈൽ സമ്മാനം ലഭിച്ചത് പ്രകാശം ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലിനാണ് സി വി രാമന് നൊബേൽ സമ്മാനം ലഭിച്ചത് പ്രകാശം ആറ്റത്തിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ ദഹിച്ച ആഹാരത്തിലെ പോഷകങ്ങൾ ആകിരണം ചെയ്യപ്പെടുന്നത് എവിടെ ചെറുകുടൽ ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ആകിരണം ചെയ്യപ്പെടുന്നത് ഇവിടെ ചെറുകുടൽ എക്സ് റേ കണ്ടുപിടിച്ചത് ആരാണ് റോൺ ഡജൻ എക്സ് കണ്ടുപിടിച്ചത് ആരാണ് റോൺഡജൻ ബാക്ടീരിയ മൂലമുള്ള രോഗമേത് ടറ്റനസ് ബാക്ടീരിയ മൂലമുള്ള രോഗമേത് ഹീമോഗ്ലോബിൻ കുറയുന്നത് മൂലമുള്ള രോഗാവസ്ഥ ഹീമോഗ്ലോബിൻ കുറയുന്നത് മൂലമുള്ള രോഗാവസ്ഥ കേന്ദ്രനാഡീവ്യൂഹത്തെ ബാധിക്കുന്ന രോഗമേത് പേവിഷബാധ കേന്ദ്രനാഡീവ്യൂഹത്തെ ബാധിക്കുന്ന രോഗമേത് പേവിഷബാധ ഏത് അവയവത്തിൻ്റെ പ്രവർത്തനമാണ് ഇ സി ജിയിലൂടെ മനസ്സിലാക്കുന്നത് ഹൃദയം ഏത് അവയവത്തിൻ്റെ പ്രവർത്തനമാണ് ഇ സി ജിയിലൂടെ മനസ്സിലാക്കുന്നത് ഹൃദയം റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത് വൈറ്റമിൻ എ റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത് വൈറ്റമിൻ എ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് അഡ്രിനാലിൽ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് അഡ്രിനാലിൽ സമീകൃത ആഹാരത്തിന് ഉദാഹരണം ഏത് പാൽ സമീകൃത ആഹാരത്തിന് ഉദാഹരണമേത് പാൽ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര ഏത് ഗ്ലൂക്കോസ് രക്തത്തിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര ഏത് ഗ്ലൂക്കോസ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയതേത് പാപ്പിനിശ്ശേരി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ

കോവിഡ് പത്തൊമ്പത് വാക്സിനായ കോവാക്സിൻ വികസിപ്പിച്ചെടുത്ത സ്ഥാപനമേത് ബയോടെക് കോവിഡ് പത്തൊമ്പത് വാക്സിനായ കോവാക്സിൻ വികസിപ്പിച്ചെടുത്ത സ്ഥാപനമേത് ഭാരത് ബയോടെക് നിർമ്മാണം പൂർത്തിയായ അടൽ ടണൽ ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് നിർമ്മാണം പൂർത്തിയായ അടൽ തണൽ ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സധൈര്യം മുന്നോട്ട് സമഗ്ര ലിംഗപദവി അവബോധ പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സധൈര്യം മുന്നോട്ട് സമഗ്ര ലിംഗപദവി അവബോധ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളിയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളിയാരും കെ എസ് ചിത്ര തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പും പരിപാലന ചുമതലയും ലഭിച്ച സ്വകാര്യ കമ്പനി ഏത് അദാനി ഗ്രൂപ്പ് തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പും പരിപാലന ചുമതലയും ലഭിച്ച സ്വകാര്യ കമ്പനിയേത് അദാനി ഗ്രൂപ്പ് കേരളത്തിലെ ആദ്യത്തെ മുലപ്പാൽ ബാങ്ക് സ്ഥാപിച്ചതെവിടെ എറണാകുളം കേരളത്തിലെ ആദ്യത്തെ മുലപ്പാൽ ബാങ്ക് സ്ഥാപിച്ചതെവിടെ എറണാകുളം പരാക്രം ദിവസമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ദിവസം ദിവസമേത് ജനുവരി ഇരുപത്തി മൂന്ന് പരാക്രം ദിവസായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ദിവസം ദിവസമേത് ജനുവരി ഇരുപത്തിമൂന്ന് ഇന്ത്യയുടെ നാൽപ്പത്തി എട്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആര് ജസ്റ്റിസ് എൻ വി രമണ ഇന്ത്യയുടെ നാൽപ്പത്തെട്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആര് ജസ്റ്റിസ് എൻ വി രമണ കോവിഡ് പത്തൊമ്പതിനെ തുടർന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൗണിൻ്റെ ഒന്നാം ഘട്ടം ഇന്ത്യയിൽ ആരംഭിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാല് കോവിഡ് പത്തൊമ്പതിനെ തുടർന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൗണിൻ്റെ ഒന്നാം ഘട്ടം ഇന്ത്യയിൽ ആരംഭിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാല് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിർമ്മിക്കുന്നത് അടിയിലൂടെയാണ് ഹൂഗ്ലി ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിർമ്മിക്കുന്നത് ഏത് നദിക്ക് അടിയിലൂടെയാണ് ഹൂഗ്ലി രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേ സി ഡാനിയൽ പുരസ്കാരം നേടിയതായിരിക്കും ഹരിഹരൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയതായിരിക്കും ഹരിഹരൻ ഇന്ത്യയിലാദ്യമായി മാസ്ക് എ ടി എം നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലാദ്യമായി മാസ്ക് എ ടി എം നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് വ്യാപകമായി അറിയപ്പെടുന്ന പേരെന്ത് കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് വ്യാപകമായി അറിയപ്പെടുന്ന പേരെന്ത് സെക്രട്ടറി ജനറലായി രണ്ടാമതും നിയമിതനായ ആന്റോണിയോ ഗുട്രസ് ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗൽ യു എൻ സെക്രട്ടറി ജനറലായി രണ്ടാമതും നിയമിതനായ ആന്റോണിയോ ഗുട്രസ് ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗൽ കോവിഡ് പത്തൊമ്പത് പശ്ചാത്തലത്തിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാനായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സുഭിക്ഷ കേരളം കോവിഡ് പത്തൊമ്പത് പാശ്ചാത്തലത്തിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാനായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയേത് സുഭിക്ഷ കേരളം ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ പത്ത് ശതമാനത്തിനു തുല്യമായ തുക വകയിരുത്തി പ്രഖ്യാപിച്ച സാമ്പത്തിക ഉത്തേജക പാക്കേജ് ഏത് ആത്മനിർഭർ ഭാരത് ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ പത്ത് ശതമാനത്തിനു തുല്യമായ തുക വകയിരുത്തി പ്രഖ്യാപിച്ച സാമ്പത്തിക ഉത്തേജക പാക്കേജ് ഏത് ആത്മനിർഭർ ഭാരത് മിസ്റ്റർ യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനായി ചിത്രേഷ് നടേശൻ മിസ്റ്റർ യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനായി ചിത്തരേഷ് നടേശൻ ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ വേനൽക്കാല തലസ്ഥാനമാണ് ഗേർസെയിൻ ഉത്തരാഖണ്ഡ് ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ വേനൽക്കാല തലസ്ഥാനമാണ് ഗെയ്സെയിൻ ഉത്തരാഖണ്ഡ് ഹായ് ഫ്രണ്ട്സ് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം